ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് മൾട്ടി ബാഗർ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള രണ്ട് ബെസ്റ്റ് സ്റ്റോക്കുകളാണ്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു വെച്ചാൽ, ഇപ്പൊ അവരുടെ ഫിനാൻഷ്യൽസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ ബെറ്റർ, ഒത്തിരി പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, ഓക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫ്യൂച്ചറിൽ ഇവര് ബെറ്റർ റിസൾട്ട് ഇനിയും തരും എന്നുള്ള ഒരു ആകാംക്ഷ കൂടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് സ്റ്റോക്കുകളിൽ ഫസ്റ്റ് സ്റ്റോക്ക് ടാറ്റ കോഫിയാണ്. അപ്പൊ ഈ സ്റ്റോക്ക് കൂർഗ് കോഫി ലിമിറ്റഡ് എന്നാണ് മുമ്പേ അറിയപ്പെട്ടിരുന്നത്. പിന്നെ ടാറ്റ ടീ അക്വയർ ചെയ്തതിന് ശേഷം ടാറ്റ കോഫി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഏകദേശം 19 എസ്റ്റേറ്റ്സ് ഇവർക്ക് ഉണ്ട്. ഇപ്പൊ ഇവര് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ സബ്സിഡറിയാണ് ഇപ്പൊ ടാറ്റ കോഫി എന്ന് അറിയപ്പെടുന്നത്. സോ ഇവർക്ക് ഗ്രൂപ്പ് ഓഫ് ഓപ്പറേഷൻ US അതുപോലെ CSA കൺട്രീസ് യൂറോപ്പ്, ആഫ്രിക്ക, വിയറ്റ്നാമിലൊക്കെ ഉണ്ട്. അപ്പോൾ ഏഷ്യാസ് ലാർജസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് കോഫി കമ്പനിയാണ്. അത് മാത്രമല്ല സെക്കൻഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഇൻസ്റ്റൻറ്റ് കോഫി ആൻഡ് പ്രൊഡ്യൂസർ ഓഫ് സ്പെഷ്യാലിറ്റി കോഫി എന്ന് തന്നെ പറയാം. സോ 221 rupees കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. ഗ്രീനിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്മോൾ ക്യാപ്പ് ആണ്, കുറച്ച് റിസ്ക്കുള്ള സ്റ്റോക്കൊക്കെയാണ്. ബട്ട് എന്നാലും ഫ്യൂച്ചർ ഗ്രോത്ത് എന്ന് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ല ഗ്രോയിങ് ആണ്. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഞാൻ പറയാം. സോ ഈ സ്റ്റോക്ക് ഡിവിഡൻഡ് ഈൽഡിങ് 0.68 ഉണ്ട്. ബുക്ക് വാല്യൂ 76 ആൻഡ് ROC 12 ആൻഡ് ROE 9. സ്റ്റോക്കിൻ്റെ PE 29, ഫേസ് വാല്യൂ 1. വാല്യുവേഷൻ അത്ര ബെറ്റർ ഒന്നും അല്ല, കുഴപ്പമില്ല. ദെൻ ഡിവിഡൻഡ് ഈൽഡ് 31% ഉണ്ട്. പ്ലാന്റേഷൻ ടീ ഇൻഡസ്ട്രിയിൽ 3rd place വരുന്നത്. ബട്ട് ഇവരുടെ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എല്ലാം ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്തും ബെറ്റർ ആയിട്ടുണ്ട്. എസ്പെഷ്യലി റിട്ടേൺ ഓൺ ഇക്വിറ്റി നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബോറോവിങ്സ് റെഡ്യൂസ് ആയിരിക്കുന്നു. ദെൻ ടോട്ടൽ അസറ്റും ബെറ്റർ ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 57%, അതും ഒരേപോലെയാണ് 2018 മുതൽ ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പബ്ലിക് ഷെയർ ഹോൾഡിങ്ങും 37 ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റോക്ക് സ്റ്റാർബക്സ് ആയിട്ട് പാരന്റ് ജോയിന്റ് വെഞ്ചർ ചെയ്തിട്ടുണ്ട്. സോ ടാറ്റ സ്റ്റാർബക്സ് എന്ന് വഴി അതിൽ നിന്നും ഇവർക്ക് ലാഭം വരുന്നുണ്ട്. അത് മാത്രമല്ല വിയറ്റ്നാമിൽ അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാനുഫാക്ചറിങ്. പിന്നെ അത് മാത്രമല്ല എക്സ്പോർട്ട് മാർക്കറ്റിലാണ് ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഈവൻ ദോ ഹെൽത്ത് കോൺഷ്യസ് മെൻറ്റാലിറ്റി വന്നാലും കോഫിക്കുള്ള ഡിമാൻഡ് ഇതുവരെ കുറഞ്ഞിട്ടില്ല, കൂടുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് കോഫി ആസ് എ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നോക്കിയാൽ ഫ്യൂച്ചറിലും ഇനിയും ഗ്രോത്ത് വരാനുള്ള സാധ്യത കൂടുതലായിട്ടേ ഉള്ളൂ. പിന്നെ ഇവരുടെ ഫിനാൻഷ്യൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. 2018 മുതൽ 21 വരെയുള്ള ഗ്രോത്ത് നിങ്ങൾ നോക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത്, എവിടെയും ഡിപ്പ് ആവുന്നില്ല. അത് മാത്രമല്ല നെറ്റ് ഇൻകവും കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ആയിട്ടുണ്ട്. സോ നല്ല ഒരു ഗ്രോത്ത് ആണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്, എസ്പെഷ്യലി ടാറ്റ കോഫി. പിന്നെ ഡിവിഡൻഡ് ഈൽഡിങ് ചെക്ക് ചെയ്താൽ 2017 മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. 1 rupee 50 paisa ഒരേപോലെയാണ് ഡിവിഡൻഡ് 5 years ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ നല്ല ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. കറൻ്റ്ലി 220 rupees ട്രേഡ് ചെയ്യുന്നു. 350-400 വരെ ഈ ഒരു സ്റ്റോക്ക് പോകും എന്നാണ് എക്സ്പെക്ടേഷൻ. 650 ആണ് ലോങ് ടേം ടാർഗറ്റ്. ബട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു 220 rupees ട്രേഡ് ചെയ്യുന്നു. 230-225 മുകളിൽ പോയാൽ തന്നെ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 350-450 ആൻഡ് മാക്സിമം 600 വരെ പോകും. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് IT സർവീസിലെ സ്റ്റോക്കാണ്, ആൻഡ് അലീഡ് ഡിജിറ്റൽ സർവീസസ് ഈ ഒരു സ്റ്റോക്ക്. സോ ഇവർ നല്ല ഡിസൈനിങ് അതുപോലെ ഡെവലപ്പിംഗ് പുതിയതായിട്ടുള്ള ഡിജിറ്റൽ സൊല്യൂഷൻസ് അതുപോലെ IT ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ അതുപോലെ USA, UK, മുംബൈയിലാണ് ഇവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത്. സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ഫിൻലാൻഡിലൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ പ്രസൻസ് ഉണ്ട്. ആൻഡ് ബുക്ക് വാല്യൂ 98 rupees ട്രേഡ് ചെയ്യുന്നു. ആൻഡ് 120 rupees കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. ഗ്രീനിലാണ് ഈ ഒരു സ്റ്റോക്കും ട്രേഡ് ചെയ്യുന്നത്. സ്മോൾ ക്യാപ്പ് ആയിട്ട് കുറച്ച് റിസ്ക് കൂടുതലാണ്, അതേപോലെ നല്ല റിട്ടേൺസും തരും. ആൻഡ് ROE 4%. സോ വാല്യുവേഷൻ നല്ല വാല്യുവേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ദെൻ സ്റ്റോക്കിന് PE 23. ഡെപ്റ്റ് ഫ്രീയും നല്ല CAGR ഗ്രോത്ത് ഉണ്ട്. ലാസ്റ്റ് 5 years 33% CAGR ഗ്രോത്ത്.
പ്രൊമോട്ടർ ഹോൾഡിംഗും ഇൻക്രീസ് ആയിട്ടുണ്ട് 3%. പിന്നെ ഈ ഒരു സ്റ്റോക്ക് ഇപ്പം ഞാൻ പറയാൻ കാരണം ഇവർക്ക് 650 crores ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഓൾറെഡി കൺസിസ്റ്റൻറ്റ് ഗ്രോത്തിലുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ലഭിച്ചത് കൊണ്ട് ഇനിയും ഇവർക്ക് സെയിൽസ് ഇൻക്രീസ് ആകും, സോ പ്രോഫിറ്റ് വർദ്ധിക്കും. സോ ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺസ്, മൾട്ടി ബാഗ് റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഐ ടി സർവീസിൽ ആഡ് ചെയ്യാം. അപ്പം അതും 130 rupees താഴെയാണ് ഇവർ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 200 rupees താഴെ. എന്നിട്ട് നല്ല ഡിവിഡൻ്റ്, ആവശ്യത്തിന് ഡിവിഡൻറ്റും തരുന്നുണ്ട്. പിന്നെ ഇവരുടെ സെയിൽസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, സെയിൽസ് അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ട്. റിസർവ്സും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോറോവിങ്സ് ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ അസറ്റും ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് ബെറ്റർ ആണ്. FIFA പബ്ലിക് ഷെയർ ഹോൾഡിങ്ങും പ്രൊമോട്ടർ ഹോൾഡിങ്ങും ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ദെൻ വൺ ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് 5% ആണ് റിട്ടേൺസ് തന്നിരിക്കുന്നത്. വൺ വീക്കിൽ 31% ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. വൺ മന്തിൽ 39, സോ വൺ ഇയറിൽ 499 ആയിട്ട് ഉയർന്നിരിക്കുന്നു. ആൻഡ് 5 years 317. ആൻഡ് മാക്സിമം ഈ ഒരു സ്റ്റോക്ക് 23% റിട്ടേൺസ്, നല്ല റിട്ടേൺസ് തന്നിരിക്കുന്ന സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ഫിനാൻഷ്യൽ വൈസ് ചെക്ക് ചെയ്യാം. 2018 മുതൽ ഇവരുടെ ടോട്ടൽ റവന്യൂ അതുപോലെ നെറ്റ് ഇൻകം എല്ലാം തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഡിവിഡൻ്റ് ഈൽഡിംഗ് നോക്കിയാൽ 2010, 11, 12, പിന്നെ ഇവർ ഡിവിഡൻ്റ് എന്നത് 2021 ബട്ട് ചെറിയ എമൗണ്ടിൽ ഡിവിഡൻ്റ് കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഇവർക്ക് ഫ്യൂച്ചർ ഓറിയൻറ്റേഷൻ പറയാൻ കാരണം 650 crores ഓർഡർ ലഭിച്ചിരിക്കുന്നു. സോ തീർച്ചയായിട്ടും ഇവർ മൾട്ടി ബാഗ് റിട്ടേൺസ് തരുമെന്നുള്ള ഹോപ്പ് വരുന്നുണ്ട്. സോ അങ്ങനെ ഈ ഒരു സ്റ്റോക്ക് 130 മുകളിൽ പോയാൽ തന്നെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 250, 300, മാക്സിമം 500 വരെ ഈ സ്റ്റോക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു രണ്ട് മൾട്ടി ബാഗർ, ഫ്യൂച്ചറിൽ മൾട്ടി ബാഗർ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കിലാണ്, ടാറ്റ കോഫി അതുപോലെ അല്ലീഡ് ഈ ഒരു ഡിജിറ്റൽ സർവീസ് ലിമിറ്റഡ്, ഈ രണ്ട് സ്റ്റോക്കുകൾ. സോ ഈ വീഡിയോ പ്രയോജനമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇടാം. രണ്ട് സെഗ്മെൻറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോധ സെഗ്മെൻറ്റ് NSE MCX, റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പർ വിളിച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ടെലഗ്രാം ചാനൽ മലയാളം ഷെയറുടെ ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്യുക, ന്യൂസുകൾ ടിപ്സുകൾ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.